അമ്മയേക്കാൾ പ്രിയപ്പെട്ട ഉപ്പയേക്കാൾ സ്നേഹിക്കേണ്ട പലരും ഉണ്ട് എന്ന അവസ്ഥയാണ്. സഹോദരന്മാരെ, നാമൊക്കെ മക്കളാണ് അല്ലേ? മക്കളാണ് നാം. നമ്മളൊക്കെ മക്കളും മക്കളാണ്, എന്നാൽ പിതാക്കളോ അല്ലെങ്കിൽ മാതാക്കളോ ആണ്. നമുക്കൊക്കെ ഈ അവസ്ഥ, ഈ ഒരു അവസരം, ഈ ഒരു സന്ദർഭം വരും. മക്കളുടെ മുമ്പിൽ സ്നേഹത്തിന് വേണ്ടി, ദയക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി കെഞ്ചേണ്ട അവസരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രസിദ്ധമാണ്, ബറു അബാഅക്കും തബറു അബ്നാഅക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം, എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നന്മ ചെയ്യും. ഇല്ലെങ്കിലോ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഇഹ്സാൻ കിട്ടണോ? ആർക്കെങ്കിലുമൊക്കെ ഇഹ്സാൻ ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മറന്നുപോകാതിരിക്കുക. ഇതൊക്കെ വലിയ വിഷയമാണ്, വലിയ വിഷയം. ഇന്ന് മക്കളൊക്കെ ചിന്തിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടത്തെക്കുറിച്ചാ. സ്വന്തം ഇഷ്ടം, അതെൻ്റെ ഇഷ്ടമാണ് അല്ലേ? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും, നിങ്ങളാരാത് ചോദിക്കാൻ. എൻ്റെ മക്കൾക്ക് കൊടുക്കും, നിങ്ങളാരാത് പറയാൻ അല്ലേ? അവിടെയാണ് ആൺകുട്ടികളിൽ പലരുമുള്ളത്. ഞാനത് ചെയ്യും, ഞാൻ അധ്വാനിച്ച സ്വത്തല്ലേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, നിങ്ങളാരാണ്, ആരാണതിൽ കൈകടത്താൻ, നിങ്ങളെന്തിന് അതിൽ കൈവെക്കുന്നു? ചോദിക്കുന്ന മക്കളുടെ നാവുകൾ നീണ്ടുപോവുകയാണ്. പക്ഷേ സഹോദരങ്ങളെ, വിഷയം വലുതാണ്. നമ്മളൊരിക്കലും വിചാരിക്കരുത് ഭാര്യയോടുള്ള കടമയോ ബാധ്യതയോ ആണ് മാതാപിതാക്കളോടുള്ള കടമയേക്കാൾ ബാധ്യതയേക്കാൾ പ്രധാനം എന്നാരും ധരിച്ചു പോകരുത്. ഒരൊറ്റ പിതാവും അങ്ങനെ ഒരൊറ്റ മക്കളും അങ്ങനെ വിചാരിക്കരുത്. ആൺകുട്ടികൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഏറ്റവും വലിയ കടമ ആരോട് എന്നത് വളരെ കൃത്യമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. അത് മാതാപിതാക്കളോടാണ്, മാതാപിതാക്കളോടാണ്. ഏറ്റവും കൂടുതൽ നന്മയും കരുണയും ദയയും ഒക്കെ കാണിക്കേണ്ടത് അവരോടാണ്. കാരണം അവരാണ് വലുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന പ്രസിദ്ധമായ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഞാൻ പറഞ്ഞുവല്ലോ, ഇതൊരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. ഒരു സഹാബിക്ക് മരണാസന്നമായ ഒരു സഹാബി, ചുറ്റുഭാഗവും സഹാബികളിൽ നിന്ന് അദ്ദേഹത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാനാവുന്നില്ല. സഹാബികൾ ബേജാറായി, ഓടിച്ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക്. ഇതെന്ത് കഥ? ഞങ്ങളുടെ കൂട്ടത്തിലെ നല്ലൊരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ കഴിയുന്നില്ല മരിക്കുന്ന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ അടുത്തേക്ക് വിവരം പറഞ്ഞയച്ചു. ഉമ്മനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മ വന്നു, തിരുമേനിയുടെ സന്നിധിയിൽ വന്ന് ഉമ്മ നിൽക്കുന്നു. ഉമ്മയോട് ചോദിച്ചു, എന്താ നിങ്ങൾ അവനെക്കുറിച്ച് സംതൃപ്തനല്ലേ? നിങ്ങളുടെ മകനെക്കുറിച്ച് നിങ്ങൾക്ക് തൃപ്തിയില്ലേ? ഉമ്മ ഉടനെ മറുപടി പറഞ്ഞു, ഇല്ല, എനിക്കൊട്ടും അവനെ ഇഷ്ടമല്ല, തൃപ്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം സംസാരിച്ചില്ല. കൂടി നിന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ കുറേ വിറക് കൊണ്ടുവരൂ. വിറക് കൊണ്ടുവന്നു, എന്നിട്ട് വിറകിന് തീപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഉമ്മ ചോദിച്ചു, എന്തിനാണ് വിറക് കൊണ്ടുവന്ന് തീപിടിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ആ തീയിലിട്ട് കരിച്ചു കളയാൻ, തീയിലിട്ട് കരിച്ചു കളയാൻ. എന്നിട്ട് തിരുമേനി കാരണം പറഞ്ഞു, നാറു ദുനിയാ അഹ്വനു മിനൽ ആഖിറ, പരലോകത്തുള്ള തീയിനേക്കാൾ നിസ്സാരമാണ് നാട്ടിലെ തീ, അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് അവനെ കരിച്ചു കളയാം, അതാണ് നല്ലത്. പക്ഷേ ഒരു ഉമ്മയും അത് സഹിക്കുമോ? കണ്ടു നിൽക്കാൻ ഒരുമ്മക്കും സാധിക്കൂലല്ലോ. എത്ര കോപ്പിഷ്ഠയായ ദേഷ്യം പിടിച്ച ഉമ്മയായാലും ഉമ്മ പറഞ്ഞു, വേണ്ട, എൻ്റെ മകനെ കരിക്കരുത്. സൂറുള്ള തിരിച്ചു ചോദിച്ചു, ശരി, നിങ്ങൾ അവനെക്കുറിച്ച് തൃപ്തിപ്പെട്ടോ? അവരോട് ഞാൻ തൃപ്തിപ്പെട്ടു. ഉറപ്പാണോ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, വല്ലാഹി അഫൗത്ത്, നിങ്ങൾ അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോ, മാപ്പ് കൊടുത്തോ? ആ ഉമ്മ പറഞ്ഞു, വല്ലാഹി അഫൗത്ത് അൻഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ റസൂലെ, അല്ലാഹുവാണ് ഞാൻ അവന് മാപ്പ് കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ചൊല്ലു, ഇനി ചൊല്ലി അവൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ. സഹാബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. ആ സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. ആലോചിക്കണം, നാം വിഷയം ഗൗരവമുള്ളതാണ്, നിസ്സാരമല്ല, നിസ്സാരമല്ല. സൂഉൽ ഖാത്തിമത്തിന് സാധ്യതയുള്ളതാണ് മാതാപിതാക്കളുമായുള്ള മോശമായ ബന്ധം. മരണം പോലും ചീത്തയായി പോകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതാണ് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുലി. അതൊരു അയിബല്ല, ന്യൂനതയല്ല. എന്താണത്? വിനയത്തിൻ്റെ
തൂവൽ അവർക്ക് വേണ്ടി നീ താഴ്ത്തി കൊടുക്കണം. ചില ആളുകൾക്ക് അതൊരു ന്യൂനതയാണ്, ഉമ്മയെ ഒന്ന് ചുംബിക്കുന്നത് അല്ലേ, ഉമ്മയെ ഒന്ന് കാണുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, അവരുടെ കൈയൊന്ന് പിടിക്കുന്നത്, അവരെ കൂടെ ഒന്ന് നടക്കുന്നത്, കൂടെ ഇരിക്കുന്നത്, വർത്തമാനം പറയുന്നത്, സംസാരിക്കുന്നത്. സഹോദര, ഇതൊന്നും നമുക്ക് ന്യൂനതയാകാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി. അങ്ങനെയുള്ള മനുഷ്യൻ, അവനെ അള്ളാഹു അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട, ഒരു സംശയവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഇൽസം ഖദമ ഉമ്മിക് വസമ്മൽ ജന്ന, ഉമ്മാന്റെ പാദത്തിന്റെ അടുത്ത് ചെന്ന് നിൽക്ക്, ഉമ്മാന്റെ കാലിൻ്റെ അടുത്ത് ചെന്ന് നിൽക്ക്, അവിടെയാണ് സ്വർഗം. സഹോദരങ്ങളെ, നമുക്ക് മാറണം, നമുക്ക് മാറാനാകണം. ഇങ്ങനെ മാറുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തണം. അതിന് നമ്മുടെ മനസ്സ് നാം മാറ്റണം. നമുക്ക് പ്ലാൻ ചെയ്യണം. ഒരുപാട് ഒഴിവുകാലങ്ങൾ നാം നാട്ടിലേക്ക് പോയിട്ടുണ്ട്, ഇനിയും ഒഴിവുകാലങ്ങൾ നാട്ടിലേക്ക് പോകും. നാട്ടിലേക്ക് പോകുമ്പോൾ പല സ്ഥലത്ത് നമ്മൾ ടൂറ് പോയിട്ടുണ്ട്, യാത്രകളല്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. കുറച്ച് സമയം, കുറച്ച് ദിവസം ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി മാറ്റിവെക്കണം. അവരുടെ കൂടെ ഇരിക്കാൻ, അവർക്കിഷ്ടമുള്ളത് ചെയ്യാൻ, അവരുമായി സംസാരിക്കാൻ, അവരുടെ കൂടെ ടൂറ് പോകാൻ, അതാണ് കാര്യം. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ, അദ്ദേഹം ഒരു രാത്രി മുഴുവൻ ഉമ്മയുടെ കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുറച്ചപ്പുറത്ത് രാത്രി നിന്ന് നമസ്കരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, അതവദ്ദു അന്ന ലൈലതക കലൈലതി അഖീക്, നിന്റെ രാത്രി താങ്കളുടെ രാത്രി താങ്കളുടെ സഹോദരൻ രാത്രി പോലെ ആകാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? സഹോദരൻ എന്താ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക്കോ രാത്രി മുഴുവൻ ഉമ്മാന്റെ കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല. എന്താ കാരണം? രാത്രിയിലെ ഖിയാമുല്ലൈലിനേക്കാൾ പുണ്യമുള്ളതാണെന്ത്? ഉമ്മയുടെ കാല് ഒഴിഞ്ഞു കൊടുക്കൽ. നമ്മളെവിടെയാണ് സഹോദരന്മാരെ? നമുക്ക് മാറാനാവണം, നമുക്ക് മാറാൻ സാധിക്കണം. ഇത് ഈ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് ദുഃഖസാന്ദ്രമായ ചിന്തകൾ മാത്രമാണ്. ഒരുപാട് സഹോദരന്മാരുണ്ട്, മക്കൾ. ആ മക്കളോട് അവസാനമായ ഒരു വാക്ക് പറയേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ഉപ്പയുടെയും ഉമ്മയുടെയും വിളി കേൾക്കാൻ മക്കൾക്ക് സാധിക്കാറില്ല, മക്കൾക്ക് സാധിക്കാറില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ജുറൈഷിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് ജുറൈഷ് എന്നറിയാമോ? ജുറൈഷ് നിന്ന് നമസ്കരിക്കുകയാണ്, ഒരുപാട് നേരം നിന്ന് നമസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന കഥയാണ്. ഉമ്മ വിളിച്ചു, ഉമ്മയുടെ വിളി കേൾക്കാതെ നമസ്കരിക്കുന്ന ജുറൈഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിച്ചു. എന്തിന്? നിസ്കരിച്ചതിന് ശിക്ഷിച്ചു. ആരുടെ വിളി കേൾക്കാതെ? ഉമ്മയുടെ വിളി കേൾക്കാതെ. ആലോചിച്ച് നോക്കൂ, എവിടെയാണ് നമ്മുടെ മക്കൾ? സീരിയലുകൾക്ക് മുമ്പിലിരിക്കുമ്പോൾ, സ്ക്രീനുകൾക്ക് മുമ്പിലിരിക്കുമ്പോൾ, കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുമ്പോൾ, ഇൻ്റർനെറ്റിന് മുമ്പിലിരിക്കുമ്പോൾ ഉമ്മയുടെ ഉപ്പയുടെ വിളി കേൾക്കാൻ താമസം വരുന്ന, മടി വരുന്ന പ്രിയപ്പെട്ട മക്കളെ, ആലോചിക്കണം. അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله برنا ശേഷവും മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണശേഷവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ഷൈഉൻ ബഅദ മൗതിഹിമ അബറുഹുമ, മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് ചെയ്യേണ്ട വല്ല നന്മയും ഉണ്ടോ? നബിയുടെ മറുപടി, നഅം, ഉണ്ട്. ഖിസാലുൻ അർബ, നാലു കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ മരണാനന്തരം ചെയ്യണം. അദ്ദുആ, പ്രാർത്ഥന, വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അദ്ദുആ ഉലഹുമ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. വല്ലിസ്തിഗ്ഫാറു ലഹുമ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള ഇസ്തിഗ്ഫാർ, അവരുടെ പാപം പുറത്തു കൊടുക്കാൻ വേണ്ടിയുള്ള ചോദ്യം, എൻ്റെ ഉപ്പക്കും ഉമ്മക്കും പുറത്തു കൊടുക്കണം എന്ന ചോദ്യം. വ ഇൻഫാദു അഹ്ദിഹിമ, മൂന്ന്, അവർ രണ്ടുപേരുടെയും കരാറുകൾ നടപ്പാക്കണം.
അവരാരോടെങ്കിലും കരാറിലേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറ് നടപ്പാക്കണം. നാല്, ഇക്റാമു സദീഖിഹിമ, അവരുടെ രണ്ടുപേരുടെയും സ്നേഹിതന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരുടെ സ്നേഹിതന്മാർ നമ്മുടെ സ്നേഹിതന്മാരാണ്, അവരെ ബഹുമാനിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിലത്തു റഹിം, ബന്ധങ്ങൾ പുലർത്തണം. ഏത് ബന്ധം? അല്ലതിലാ റഹിമ ലക ഇല്ലാ മിൻ ഖിബലിഹിമ, ഉമ്മയുടെയോ ഉപ്പയുടെയോ ഭാഗത്തു നിന്നുള്ള ബന്ധങ്ങൾ. ഉമ്മയും ഉപ്പയില്ലെങ്കിൽ ആ ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ദൃഢമാക്കണം, ചേർത്തുകൊണ്ടിരിക്കണം. ആ രൂപത്തിൽ അവരുടെ മരണാനന്തരം പോലും നന്മ ചെയ്യേണ്ടവരാണ് നാം. സഹോദരങ്ങളെ, പ്രായം ഒരു പ്രശ്നമാണ്. പ്രായമായാൽ പലപ്പോഴും വികലമായ ചിന്തകളൊക്കെ മനുഷ്യന് ഒരു പ്രത്യേകിച്ച് യുവാക്കൾക്ക് കടന്നു വരും. പക്ഷേ നമുക്കത് വരെ